നമസ്കാരം, വെൽക്കം ബാക്ക് ടു മണിടോക്സ് മലയാളം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. അഗെയിൻ ഒരു സേവിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം 12,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് 180,000 രൂപ സേവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കുഞ്ഞു കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ചെറിയ തുകകൾ മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ സേഫ് ആക്കി വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സേവിങ് ഇന്ന് തന്നെ നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പം എന്തൊരു കാര്യത്തിനും ഒരു പ്രോപ്പറായിട്ടുള്ള ഗോൾ ഉണ്ടെങ്കിൽ, അതിലോട്ട് പോകാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ആ ഒരു കാര്യം നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാനീ പറയാൻ പോകുന്നത്, 180,000 രൂപ എന്തായാലും എനിക്ക് സേവ് ചെയ്തേ പറ്റൂ. അതെൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. അപ്പം അത് ഞാനൊരു ഗോളായി സെറ്റ് ചെയ്തു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 3,000 രൂപ എല്ലാ മാസവും മാറ്റി വെക്കണം. അത് ഒരു റിക്കറിംഗ് ഡിപ്പോസിറ്റായിട്ട് പോസ്റ്റ് ഓഫീസിൽ 5 ഇയേഴ്സിലോട്ട് മാറ്റി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ ഒരു തീരുമാനമാണ് ഇനി 180,000 രൂപ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഗോളിലോട്ട് ഈസി ആയിട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ഈ ഒരു 180,000 രൂപ ഒരു സേവിങ് ആയിട്ടുണ്ടായിരിക്കും. മാസം 12,000 രൂപ ശമ്പളം വാങ്ങിക്കുക എന്ന് വാങ്ങിക്കുന്ന നമ്മളിൽ പല ആൾക്കാരും ചിന്തിക്കുന്നത് 12,000 അല്ലേ ഉള്ളൂ, കുട്ടികളുണ്ട്, ഫാമിലിയുണ്ട്, വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ മാസവും കടന്നു പോകുന്നത്, കടം വാങ്ങിയിട്ടാണ് കടന്നു പോകുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ, നമ്മുടെ കയ്യിലുള്ളതിനെ നമുക്ക് എങ്ങനെയാണ് ഉള്ളതിൽ നിന്ന് സേവ് ചെയ്യാൻ സാധിക്കുക, നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുക, നമ്മുടെ കുട്ടികൾക്ക് ഫ്യൂച്ചർ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കുക, അതിനൊക്കെ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും കരുതി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 12,000 രൂപയിൽ നിങ്ങൾ 1/4, അതായത് 12,000 ന് 1/4 എന്ന് പറയുമ്പോൾ 3,000 രൂപ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പോസ്റ്റ് ഓഫീസിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ അടുത്തുള്ളൊരു പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ചോദിക്കുക. അപ്പോൾ പോകുന്ന സമയത്തൊരു ഫോട്ടോയും അതുപോലെ തന്നെ നിങ്ങളുടെ ID പ്രൂഫൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടോ അവിടെ പോസ്റ്റ് ഓഫീസിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് അതായത് ഒരു RDയും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പോസ്റ്റ് ഓഫീസിൻ്റെ RDനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു എന്താണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ് പോസ്റ്റ് ഓഫീസിലുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് 3-5 ഇയേഴ്സ് എന്തായാലും ഈ ഒരു എമൗണ്ട് 3 ഇയേഴ്സ് ലോക്ക്ഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ ഈ ഒരു 5 ഇയേഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാൻ പോകുന്നത് 9,000 രൂപീസിൽ ഇനി എങ്ങനെയാണ് നമ്മുടെ ആ ഒരു മന്ത് നമ്മൾ ഓടിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് സ്യൂട്ടബിൾ ആവുന്നത് അച്ഛനും അമ്മയും 2 കുട്ടികളും ഉണങ്ങുന്ന കുഞ്ഞു ഫാമിലിക്കാണ്. ഞാനീ പറയാൻ പോകുന്ന ഒരു ബഡ്ജറ്റും കാര്യങ്ങളും സ്യൂട്ടബിൾ ആകുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് ഒരു മോഡലായിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ ചിലവിനനുസരിച്ചിട്ട് ഇതിനെ റീഫ്രെയിം ചെയ്തും യൂസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, ഇതെന്ന് പറയുന്നത് മെയിൻ ഉദ്ദേശം, ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3,000 രൂപീസ് എങ്കിലും നിങ്ങൾ ഫ്യൂച്ചറിലായിട്ട് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കുക എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 180,000 എന്ന ടാർഗറ്റിലോട്ട് എത്താൻ സാധിക്കും. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. നമ്മളെ നിയർ ടു 500 സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഗ്രൂ ആയി വരാൻ പറ്റുള്ളൂ. ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലൂടെ മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്കറിയാം മേജറായിട്ടുള്ള എല്ലാ മാസവും നമുക്ക് സംഭവിച്ചിരിക്കുന്ന എക്സ്പെൻസസൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാമായിരിക്കാം. അപ്പം മെയിനായിട്ട് വരുന്നത് റെൻ്റ് ആയിരിക്കും. അപ്പം 12,000 ശമ്പളമുള്ള ഒരാൾ ഒരിക്കലും 3,000 രുപീസിൽ കൂടുതലൊരു റെൻറ്റഡ് ഹോം എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ റെൻറ്റ് മാക്സിമം ചീപ്പസ്റ്റ് റെൻറ്റിൽ തന്നെ താമസിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും എമൗണ്ടൊക്കെ സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗ്രോസറീസ് 1,600 ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ 1,600 രുപീസിന് ഒരു മാസത്തെ ഗ്രോസറീസ് എങ്ങനെ ഒരു ചെറിയ ഫാമിലിക്ക്
എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. മിൽക്ക് 700, അതുപോലെ തന്നെ ഫോൺ റീചാർജ് 300, ഗ്യാസ് 500, ഇലക്ട്രിസിറ്റി 300, വാട്ടർ 100, അങ്ങനെ എല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മുടെ മേജർ എക്സ്പെൻസസ് എല്ലാം 6500 രൂപയിൽ നിൽക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബാലൻസ് ആയിട്ടുള്ള 12,000-3,000 കുറച്ച് ബാലൻസ് 9,000, 9,000-ൽ നിന്ന് 6,500 കുറയ്ക്കുമ്പോൾ ഇനി 2,500 കൂടി മാത്രമേ നമുക്ക് ആ ഒരു മാസം മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കാണുകയുള്ളൂ. അപ്പോൾ ഞാനതിൽ 1,000 രൂപ മാറ്റി വെച്ചിരിക്കുകയാണ് നമുക്ക് വെജിറ്റബിളും നോൺ വെജൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 150 രൂപയ്ക്കകത്ത് നിന്ന് എന്താണ് ഒരു 600 രൂപ നിങ്ങൾ വെജിറ്റബിളിനും 400 രൂപീസ് നോൺ വെജിനും കൂടി മാറ്റി വെക്കുക. വെജിറ്റബിളിൻ്റെയും കാര്യങ്ങളും, അതായത് എന്തൊക്കെ വെജിറ്റബിൾസ് നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ ഒരു മീൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 1,000 രൂപയ്ക്കകത്ത് തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വെജിറ്റബിളും നോൺ വെജും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാനും അതിനനുസരിച്ചിട്ടുള്ള ഹെൽത്തി ഫുഡ് പ്രിപ്പയർ ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ അതിൽ നിന്നും നമുക്കൊരു എമൗണ്ട് സേവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മൾ 6,500 ഈ വെജിറ്റബിൾ നോൺ വെജിനും കൂടെ കൂട്ടിയിട്ട് ഒരു 7,500 രൂപ ഇനി നമ്മുടെ കയ്യിൽ ബാക്കി 1,500 രൂപ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പം അതിനകത്ത് ഞാൻ 500 രൂപ എടുത്ത് മാറ്റി വെക്കുക. എപ്പോഴും നമ്മളൊരു എമർജൻസി ഫണ്ടായിട്ട് ഒരു 500 രൂപ ഒരു എൻവലപ്പിൽ മാറ്റി വെച്ചേക്കുക. ഈ ഒരു എമൗണ്ട് നമുക്ക് ആ ഒരു മാസത്തിൽ എന്തെങ്കിലുമൊക്കെ എമർജൻസി ആയിട്ട് വന്നത്, നമ്മുടെ കുട്ടി കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലായിരിക്കും പോകുക. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് വാങ്ങിക്കാനും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വെക്കുക. അടുത്ത 500 രൂപ ട്രാൻസ്പോർട്ടേഷനാണ്, നമ്മൾ ജോലിക്ക് പോകാനും വരാനൊക്കെ വേണ്ടിയിട്ട് 500 രൂപ തികയില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എക്സ്ട്രാ വരികയാണെങ്കിൽ മുകളിലുള്ള എമർജൻസി ഫണ്ടിൽ നിന്നുള്ള എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റുള്ള 500 രൂപീസ് നമ്മൾ എപ്പോഴും ഒരു നിങ്ങൾ ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ പോയിട്ട് ഒരു ചെറിയൊരു 600 രൂപ 500 രൂപയുടെ ഒരു 600 രൂപ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും ഈ ഒരു 600 രൂപ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. 500 രൂപയുടെ 600 രൂപ എപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ശമ്പളം വരുന്നു, അപ്പോൾ ഈ ഒരു 600 രൂപയിലോട്ട് 500 രൂപ മാറ്റി വെച്ചേക്കുക. മെയ് ടു മെയ് ആണ് നിങ്ങൾ ഈ ഒരു 600 രൂപയിൽ എമൗണ്ട് മാറ്റി വെക്കേണ്ടത്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. എന്തായാലും ഒരു 12,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ അല്ലെങ്കിൽ അവർ ആ ഒരു എഡ്യൂക്കേഷൻ ഫീസും കാര്യങ്ങളൊന്നും താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിലായിരിക്കും കുട്ടികളെ വിടുന്നത്. അവ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനാണ്. സ്കൂൾ യൂണിഫോം, ബാഗ്, ബുക്ക്, അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നട്ടനിരിഞ്ഞ് ഓടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ ഒരു 500 രൂപ മെയ് ടു മെയ്യിലോട്ട് വേണ്ടിയിട്ട് ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിട്ട്, ഇത് പോസ്റ്റ് ഓഫീസിലല്ല നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബാങ്കിലാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു 1 ഇയർ ആയിട്ടുള്ള 6 ഡി ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു 6,000 രൂപ വിഡ്രോ ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അപ്പോൾ ഒരു 6,000 രൂപ വേണമെങ്കിൽ അത്യാവശ്യം 1-2 കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കുമ്പം നമുക്ക് ബുക്കും ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നെറ്റോട്ട് ഓടേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.